ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് വരാൻ പോകുന്ന വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റ്, Bevcoldc എന്നീ പരീക്ഷകൾക്ക് വേണ്ടിയുള്ള റിവേഴ്സ് അഥവാ നദികളുമായി ബന്ധപ്പെട്ട പരിശീലന ചോദ്യങ്ങളാണ്. ഏതൊക്കെയാന്ന് നോക്കാം. അതിനു മുമ്പ്, ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഗംഗാനദി ഏറ്റവും കൂടുതൽ ഒഴുകുന്നത് ഏത് സംസ്ഥാനത്തിലൂടെയാണ്? ഉത്തർപ്രദേശ്. ഗംഗാനദി ഏറ്റവും കൂടുതൽ ഒഴുകുന്നത് ഏത് സംസ്ഥാനത്തിലൂടെയാണ്? ഉത്തർപ്രദേശ്. സിന്ധു നദീജല കരാറിൽ ഒപ്പുവെച്ച രാജ്യങ്ങളാണ് ഇന്ത്യയും പാകിസ്ഥാനും. സിന്ധു നദീജല കരാറിൽ ഒപ്പുവെച്ച രാജ്യങ്ങൾ ഇന്ത്യ, പാകിസ്ഥാൻ. ഇന്ത്യയും പാകിസ്ഥാനും സിന്ധു നദീജല കരാറിൽ ഒപ്പുവെച്ചതെന്നാണ്? 1960 സെപ്റ്റംബർ 19. ഇന്ത്യയും പാകിസ്ഥാനും സിന്ധു നദീജല കരാറിൽ ഒപ്പുവെച്ച വർഷമാണ് 1960 സെപ്റ്റംബർ 19. സിന്ധു നദീജല കരാറിൽ ഒപ്പുവെച്ച വ്യക്തികളാണ് ജവഹർലാൽ നെഹ്റു, മുഹമ്മദ് അയൂബ് ഖാൻ. സിന്ധു നദീജല കരാറിൽ ഒപ്പുവെച്ചതാരൊക്കെയാണ്? നെഹ്റുവും മുഹമ്മദ് അയൂബ് ഖാനും. ഒന്നുകൂടെ നോക്കാം. ഗംഗാനദി ഏറ്റവും കൂടുതൽ ഒഴുകുന്നത് ഉത്തർപ്രദേശിലൂടെയാണ്. സിന്ധു നദീജല കരാറിൽ ഒപ്പുവെച്ചതാരൊക്കെയാണ്? ഇന്ത്യയും പാകിസ്ഥാനും. ഏത് വർഷമായിരുന്നു? 1960 സെപ്റ്റംബർ 19. സിന്ധു നദീജല കരാറിൽ ഒപ്പുവെച്ചത് നെഹ്റുവും അയൂബ് ഖാനും. അടുത്തത്, സിന്ധു നദീജല കരാറിന് മധ്യസ്ഥത വഹിച്ച സംഘടന. ലോക ബാങ്ക്. സിന്ധു നദീജല കരാറിന് മധ്യസ്ഥ വഹിച്ച സംഘടനയാണ് ലോക ബാങ്ക്. ഹാരപ്പ ഏതു നദിയുടെ തീരത്താണ്? രവി നദിയുടെ തീരത്ത്. ഹാരപ്പ ഏതു നദിയുടെ തീരത്താണ്? രവി നദിയുടെ തീരത്ത്. പടിഞ്ഞാറോട്ടൊഴുകുന്ന ഏക ഹിമാലയൻ നദി? സിന്ധു. പടിഞ്ഞാറോട്ടൊഴുകുന്ന ഏക ഹിമാലയൻ നദിയാണ് സിന്ധു. ഹിമാലയൻ നദികളിൽ ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന നദിയാണ് ബ്രഹ്മപുത്ര. ഹിമാലയൻ നദികളിൽ ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന നദി ബ്രഹ്മപുത്ര. വേദങ്ങളിൽ അർജികുജ എന്നറിയപ്പെടുന്ന നദി ബിയാസ്. വേദങ്ങളിൽ അർജികുജ എന്നറിയപ്പെടുന്ന നദിയാണ് ബിയാസ്. എന്താണ് പറഞ്ഞത്? സിന്ധു നദീജല കരാറിന് മധ്യസ്ഥ വഹിച്ച സംഘടനയാണ് ലോകബാങ്ക്. ഹാരപ്പ സ്ഥിതി ചെയ്യുന്നത് രവി നദിയുടെ തീരത്താണ്. പടിഞ്ഞാറോട്ടൊഴുകുന്ന ഒരു ഹിമാലയൻ നദിയാണ് സിന്ധു. ഹിമാലയൻ നദികളിൽ ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന നദിയാണ് ബ്രഹ്മപുത്ര. വേദങ്ങളിൽ അർജികുജ എന്നറിയപ്പെടുന്ന നദിയാണ് ബിയാസ്. ഇന്ദിരാഗാന്ധി കനാൽ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് രാജസ്ഥാൻ കനാൽ. ഇന്ദിരാഗാന്ധി കനാൽ അറിയപ്പെടുന്ന മറ്റൊരു പേര് രാജസ്ഥാൻ കനാൽ. ലണ്ടൻ പാലത്തിൻ്റെ മാതൃകയിൽ യമുനാ നദിക്ക് കുറുകെ ഡൽഹിയിൽ നിർമ്മിച്ച പാലമാണ് സിഗ്നേച്ചർ പാലം. ലണ്ടൻ പാലത്തിൻ്റെ മാതൃകയിൽ യമുനാ നദിക്ക് കുറുകെ ഡൽഹിയിൽ നിർമ്മിച്ച പാലത്തിൻ്റെ പേരാണ് സിഗ്നേച്ചർ പാലം. ലാഹോറിൻ്റെ നദി എന്നറിയപ്പെടുന്ന നദി രവി നദി. ലാഹോറിൻ്റെ നദി എന്നറിയപ്പെടുന്ന നദിയാണ് രവി നദി. ഗംഗയെ ഇന്ത്യയുടെ ദേശീയ നദിയായി പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് പ്രഖ്യാപിച്ചത് 2008 നവംബർ 4. ഗംഗയെ ഇന്ത്യയുടെ ദേശീയ നദിയായി പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് പ്രഖ്യാപിച്ചതെന്നാണ് 2008 നവംബർ 4. ബ്രഹ്മപുത്രയുടെ ഉത്ഭവ കേന്ദ്രം എവിടെയാണ്? മാനസ സരോവർ. ബ്രഹ്മപുത്രയുടെ ഉത്ഭവ കേന്ദ്രം മാനസ സരോവറിലാണ്. ഗംഗയുടെ ഏറ്റവും വലിയ പോഷക നദിയാണ് യമുന. ഗംഗയുടെ ഏറ്റവും വലിയ പോഷക നദി യമുന. ബംഗാളിൻ്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദിയാണ് ദാമോദർ. ബംഗാളിൻ്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി ദാമോദർ. ഒന്നുകൂടെ നോക്കാം. ഇന്ദിരാഗാന്ധി കനാൽ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് രാജസ്ഥാൻ കനാൽ. ലണ്ടൻ പാലത്തിൻ്റെ മാതൃകയിൽ യമുനാ നദിക്ക് കുറുകെ ഡൽഹിയിൽ നിർമ്മിച്ച പാലമാണ് സിഗ്നേച്ചർ പാലം. ലാഹോറിൻ്റെ നദി എന്നറിയപ്പെടുന്ന നദി രവി നദി. ഗംഗയെ ഇന്ത്യയുടെ ദേശീയ നദിയായി പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് പ്രഖ്യാപിച്ചത് 2008 നവംബർ 4. ബ്രഹ്മപുത്രയുടെ ഉത്ഭവ കേന്ദ്രം മാനസ സരോവർ. ഗംഗയുടെ ഏറ്റവും വലിയ പോഷക നദി യമുന. ബംഗാളിൻ്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി ദാമോദർ. അടുത്തത്, ഇന്ത്യയിലെ ആൺ നദി എന്നറിയപ്പെടുന്നത് ബ്രഹ്മപുത്ര. ഇന്ത്യയിലെ ആൺ നദി എന്നറിയപ്പെടുന്ന നദിയാണ് ബ്രഹ്മപുത്ര. തെക്കൻ നേപ്പാളിൽ നാരായണി എന്നറിയപ്പെടുന്ന നദി ഗന്ദക്കി. തെക്കൻ നേപ്പാളിൽ നാരായണി എന്നറിയപ്പെടുന്ന നദിയാണ് ഗന്ദക്കി നദി. ഹൗറ പാലത്തിൻ്റെ ഇപ്പോഴത്തെ പേര് രവീന്ദ്ര സേതു. ഹൗറ പാലത്തിൻ്റെ ഇപ്പോഴത്തെ പേരാണ് രവീന്ദ്ര സേതു.
ടിബറ്റിൽ ബ്രഹ്മപുത്ര അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? സാങ്പോ. ടിബറ്റിൽ ബ്രഹ്മപുത്ര അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? സാങ്പോ. പുരാണങ്ങളിൽ കാളന്തി എന്നറിയപ്പെടുന്ന നദി യമുന. പുരാണങ്ങളിൽ കാളന്തി എന്നറിയപ്പെടുന്ന നദിയാണ് യമുന. സിന്ധു നദി ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നത് ഏത് പ്രദേശത്തിലൂടെയാണ്? ലഡാക്ക്. സിന്ധു നദി ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നത് ഏത് പ്രദേശത്തൂടെയാണ്? ലഡാക്ക്. എന്തൊക്കെയാണ് പറഞ്ഞത്? ഇന്ത്യയിലെ ആൺനദി എന്ന് അറിയപ്പെടുന്നത് ബ്രഹ്മപുത്ര. തെക്കൻ നേപ്പാളിൽ നാരായണി എന്നറിയപ്പെടുന്ന നദിയാണ് ഗന്ദകി. ഹൗറ പാലത്തിൻ്റെ ഇപ്പോഴത്തെ പേര് രവീന്ദ്ര സേതു. ടിബറ്റിൽ ബ്രഹ്മപുത്ര അറിയപ്പെടുന്നത് സാങ്പോ എന്നാണ്. പുരാണങ്ങളിൽ കാളന്തി എന്നറിയപ്പെടുന്നത് യമുന നദിയാണ്. സിന്ധു നദി ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നത് ലഡാക്കിലൂടെയാണ്. ഗംഗ, യമുന, സരസ്വതി എന്നീ നദികൾ സംഗമിക്കുന്ന ത്രിവേണി സംഗമം എവിടെയാണ്? അലഹബാദ്. ഗംഗ, യമുന, സരസ്വതി എന്നീ നദികൾ സംഗമിക്കുന്ന ത്രിവേണി സംഗമം എവിടെയാണ്? അലഹബാദ്. ഗംഗ ആക്ഷൻ പ്ലാൻ നടപ്പിലാക്കിയ വർഷം 1986. ഗംഗ ആക്ഷൻ പ്ലാൻ നടപ്പിലാക്കിയ വർഷമാണ് 1986. ഹിമാലയൻ നദികളിൽ മലിനീകരണം ഏറ്റവും കുറഞ്ഞ നദിയാണ് ബ്രഹ്മപുത്ര. ഹിമാലയൻ നദികളിൽ മലിനീകരണം ഏറ്റവും കുറഞ്ഞ നദി ബ്രഹ്മപുത്ര. ദേവനദി, ഹൈമവതി എന്നിങ്ങനെ അറിയപ്പെടുന്ന നദി ഗംഗ. ദേവനദി, ഹൈമവതി എന്നിങ്ങനെ അറിയപ്പെടുന്ന നദിയാണ് ഗംഗ. ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി ദാമോദർ നദി. ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദിയാണ് ദാമോദർ നദി. പാകിസ്ഥാനിലെ മംഗള ഡാം ഏത് നദിയിലാണ്? ജലം നദിയിൽ. പാകിസ്ഥാനിലെ മംഗള ഡാം ഏത് നദിയിലാണ്? ജലം നദിയിൽ. ഒന്നുകൂടെ നോക്കാം. ഗംഗ, യമുന, സരസ്വതി എന്നീ നദികൾ സംഗമിക്കുന്ന ത്രിവേണി സംഗമം സ്ഥിതി ചെയ്യുന്നത് അലഹബാദിലാണ്. ഗംഗ ആക്ഷൻ പ്ലാൻ നടപ്പിലാക്കിയ വർഷം 1986. ഹിമാലയൻ നദികളിൽ മലിനീകരണം ഏറ്റവും കുറഞ്ഞ നദിയാണ് ബ്രഹ്മപുത്ര. ഗംഗ അറിയപ്പെടുന്ന മറ്റു പേരുകളാണ് ദേവനദി, ഹൈമവതി. ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദിയാണ് ദാമോദർ നദി. പാകിസ്ഥാനിലെ മംഗള ഡാം ജലം നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അടുത്തത്, ജിം കോർബറ്റ് നാഷണൽ പാർക്കിലൂടെ ഒഴുകുന്ന നദിയാണ് രാം ഗംഗ. ജിം കോർബറ്റ് നാഷണൽ പാർക്കിലൂടെ ഒഴുകുന്ന നദിയാണ് രാം ഗംഗ. തെഹരി ഡാം സ്ഥിതി ചെയ്യുന്ന നദി ഭഗീരഥി. തെഹരി ഡാം സ്ഥിതി ചെയ്യുന്നത് ഭഗീരഥി നദിയിലാണ്. ഗംഗ നദി ബംഗ്ലാദേശിൽ അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? പത്മ. ഗംഗാ നദി ബംഗ്ലാദേശിൽ അറിയപ്പെടുന്നത് പത്മ. ഗംഗാ നദിക്ക് കുറുകെ നിർമ്മിച്ച ഫറാക്ക ബാരേജ് ഏത് സംസ്ഥാനത്താണ്? ബംഗാൾ. ഗംഗാ നദിക്ക് കുറുകെ നിർമ്മിച്ച ഫറാക്ക ബാരേജ് ഏത് സംസ്ഥാനത്താണ്? ബംഗാൾ. പാകിസ്ഥാനിലേക്ക് പ്രവേശിക്കാത്ത സിന്ധുവിൻ്റെ പോഷക നദിയാണ് ബിയാസ്. പാകിസ്ഥാനിലേക്ക് പ്രവേശിക്കാത്ത സിന്ധുവിൻ്റെ പോഷക നദി ബിയാസ്. 2017 ആദ്യമായി ലീഗൽ പേഴ്സൺ പദവി ലഭിച്ച നദികളാണ് ഗംഗ, യമുന. 2017 ആദ്യമായി ലീഗൽ പേഴ്സൺ പദവി ലഭിച്ച നദികളാണ് ഗംഗ, യമുന. ഒന്നുകൂടെ നോക്കാം. ജിം കോർബറ്റ് നാഷണൽ പാർക്കിലൂടെ ഒഴുകുന്ന നദി രാം ഗംഗ. തെഹരി ഡാം സ്ഥിതി ചെയ്യുന്നത് ഭഗീരഥി നദിയിലാണ്. ഗംഗാ നദി ബംഗ്ലാദേശിൽ അറിയപ്പെടുന്നത് പത്മ എന്നാണ്. ഗംഗാ നദിക്ക് കുറുകെ നിർമ്മിച്ച ഫറാക്ക ബാരേജ് സ്ഥിതി ചെയ്യുന്നത് ബംഗാളിലാണ്. പാകിസ്ഥാനിലേക്ക് പ്രവേശിക്കാത്ത സിന്ധുവിൻ്റെ ഒരു പോഷക നദിയാണ് ബിയാസ്. 2017 ആദ്യമായി ലീഗൽ പേഴ്സൺ പദവി ലഭിച്ച നദികളാണ് ഗംഗയും യമുനയും. അടുത്തത്, ഗംഗയെ മാലിന്യമുക്തമാക്കാൻ നമാമി ഗംഗെ പദ്ധതി നടപ്പിലാക്കിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഗംഗയെ മാലിന്യമുക്തമാക്കാൻ നമാമി ഗംഗെ പദ്ധതി നടപ്പിലാക്കിയ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി. മഹാകാളി സന്ധ്യയിൽ ഇന്ത്യയോടൊപ്പം ഒപ്പുവെച്ച രാജ്യമാണ് നേപ്പാൾ. മഹാകാളി സന്ധ്യയിൽ ഇന്ത്യയോടൊപ്പം ഒപ്പുവെച്ച രാജ്യം നേപ്പാൾ. ഇന്ത്യയും നേപ്പാളും മഹാകാളി സന്ധ്യയിൽ ഒപ്പുവെച്ച വർഷം 1996. ഇന്ത്യയും നേപ്പാളും മഹാകാളി സന്ധ്യയിൽ ഒപ്പുവെച്ച വർഷമാണ് 1996. സുബൻസിരി, ലോഹിത് എന്നിവ ഏത് നദിയുടെ പോഷക നദികളാണ്? ബ്രഹ്മപുത്ര.
സുബൻസിരി, ലോഹിത് എന്നിവ ബ്രഹ്മപുത്ര നദിയുടെ പോഷക നദികളാണ്. ബ്രഹ്മപുത്രയുടെ ഏറ്റവും വലിയ പോഷക നദിയാണ് സുബൻസിരി. ബ്രഹ്മപുത്രയുടെ ഏറ്റവും വലിയ പോഷക നദിയാണ് സുബൻസിരി. വാൽമീകി നാഷണൽ പാർക്കിലൂടെ ഒഴുകുന്ന നദി ഗന്ദകി. വാൽമീകി നാഷണൽ പാർക്കിലൂടെ ഒഴുകുന്ന നദിയാണ് ഗന്ദകി. ഒന്നുകൂടെ നോക്കാം. ഗംഗയെ മാലിന്യമുക്തമാക്കാൻ നമാമി ഗംഗെ പദ്ധതി നടപ്പിലാക്കിയത് നരേന്ദ്രമോദിയാണ്. മഹാകാളി സന്ധിയിൽ ഇന്ത്യയോടൊപ്പം ഒപ്പുവെച്ചത് നേപ്പാളാണ്. ഏത് വർഷമായിരുന്നു? 1996. ബ്രഹ്മപുത്രയുടെ പോഷക നദികളാണ് സുബൻസിരി, ലോഹിത്. ബ്രഹ്മപുത്രയുടെ ഏറ്റവും വലിയ പോഷക നദിയാണ് സുബൻസിരി. വാൽമീകി നാഷണൽ പാർക്കിലൂടെ ഒഴുകുന്ന നദിയാണ് ഗന്ദകി നദി. ഗാന്ധി സാഗർ, ജവഹർ സാഗർ എന്നീ ഡാമുകൾ ഏതു നദിയിലാണ്? ചമ്പൽ നദി. ഗാന്ധി സാഗർ, ജവഹർ സാഗർ എന്നീ ഡാമുകൾ ഏതു നദിയിലാണ്? ചമ്പൽ നദി. പ്രാചീനകാലത്ത് ശതദ്രു എന്നറിയപ്പെട്ടിരുന്ന നദിയാണ് സത്ലജ്. പ്രാചീനകാലത്ത് ശതദ്രു എന്നറിയപ്പെട്ടിരുന്ന നദി സത്ലജ്. ശ്രീനഗർ ഏത് നദിയുടെ തീരത്താണ്? ജലം നദിയുടെ. ശ്രീനഗർ ഏത് നദിയുടെ തീരത്താണ്? ജലം നദിയുടെ. ബക്രാനംഗൽ ഡാം ഉദ്ഘാടനം ചെയ്ത പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു. ബക്രാനംഗൽ ഡാം ഉദ്ഘാടനം ചെയ്ത പ്രധാനമന്ത്രിയാണ് ജവഹർലാൽ നെഹ്റു. ബക്രാനംഗൽ ഡാം സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയിലാണ്? സത്ലജ് നദി. ബക്രാനംഗൽ ഡാം സ്ഥിതി ചെയ്യുന്നത് സത്ലജ് നദിയിലാണ്. ഒന്നുകൂടെ നോക്കാം. ഗാന്ധി സാഗർ, ജവഹർ സാഗർ എന്നീ ഡാമുകൾ ചമ്പൽ നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. പ്രാചീനകാലത്ത് ശതദ്രു എന്നറിയപ്പെട്ടത് സത്ലജ് നദിയാണ്. ശ്രീനഗർ സ്ഥിതി ചെയ്യുന്നത് ജലം നദിയുടെ തീരത്ത്. ബക്രാനംഗൽ ഡാം ഉദ്ഘാടനം ചെയ്തത് ജവഹർലാൽ നെഹ്റു. ഏത് നദിയിലാണ് ആ ഡാം സ്ഥിതി ചെയ്യുന്നത്? സത്ലജ് നദിയിൽ. അടുത്തത്, ബ്രഹ്മപുത്രയിൽ സാങ്മോ ഡാം നിർമ്മിച്ച രാജ്യം? ചൈന. ബ്രഹ്മപുത്രയിൽ സാങ്മോ ഡാം നിർമ്മിച്ച രാജ്യമാണ് ചൈന. കൊൽക്കത്ത ഏത് നദിയുടെ തീരത്താണ്? ഹുഗ്ലി നദിയുടെ. കൊൽക്കത്ത ഏത് നദിയുടെ തീരത്താണ്? ഹുഗ്ലി നദിയുടെ. ഇന്ത്യയുമായി ചേർന്ന് പഞ്ചേശ്വർ ഡാം നിർമ്മിക്കുന്ന രാജ്യം നേപ്പാൾ. ഇന്ത്യയുമായി ചേർന്ന് പഞ്ചേശ്വർ ഡാം നിർമ്മിക്കുന്ന രാജ്യമാണ് നേപ്പാൾ. ഗംഗാജലസന്ധിയിൽ ഒപ്പുവെച്ച രാജ്യങ്ങൾ ഇന്ത്യ, ബംഗ്ലാദേശ്. ഗംഗാജലസന്ധിയിൽ ഒപ്പുവെച്ച രാജ്യങ്ങളാണ് ഇന്ത്യയും ബംഗ്ലാദേശും. ഗംഗാജലസന്ധിയിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി HD ദേവഗൗഡ. ഗംഗാ ജലസന്ധിയിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് HD ദേവഗൗഡ. ഗംഗാ ജലസന്ധിയിൽ ഒപ്പുവെച്ച വർഷം 1996. ഗംഗാ ജലസന്ധിയിൽ ഒപ്പുവെച്ച വർഷമാണ് 1996. ഒന്നുകൂടെ നോക്കാം. ബ്രഹ്മപുത്രയിൽ സാങ്മോ ഡാം നിർമ്മിച്ച രാജ്യമാണ് ചൈന. കൊൽക്കത്ത സ്ഥിതി ചെയ്യുന്നത് ഹുഗ്ലി നദിയുടെ തീരത്താണ്. ഇന്ത്യയുമായി ചേർന്ന് പഞ്ചേശ്വർ ഡാം നിർമ്മിക്കുന്ന രാജ്യമാണ് നേപ്പാൾ. ഗംഗാ ജലസന്ധിയിൽ ഒപ്പുവെച്ചത് ഇന്ത്യയും ബംഗ്ലാദേശുമാണ്. ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് HD ദേവഗൗഡ. ഗംഗാ ജലസന്ധി ഒപ്പുവെച്ചത് 1996. അടുത്തത്, ലോകത്തെ ഏറ്റവും വലിയ ഡെൽറ്റയാണ് ഗംഗാ ബ്രഹ്മപുത്ര ഡെൽറ്റ. ലോകത്തെ ഏറ്റവും വലിയ ഡെൽറ്റ ഗംഗാ ബ്രഹ്മപുത്ര ഡെൽറ്റ. ഏത് നദിയുടെ പോഷക നദിയാണ് മഹാനന്ദ? ഗംഗ. ഏത് നദിയുടെ പോഷക നദിയാണ് മഹാനന്ദ? ഗംഗ. പാകിസ്ഥാൻ്റെ ദേശീയ നദിയാണ് സിന്ധു. പാകിസ്ഥാൻ്റെ ദേശീയ നദി സിന്ധു. ഏത് നദിയുടെ തീരത്താണ് താജ്മഹൽ സ്ഥിതി ചെയ്യുന്നത്? യമുന നദിയുടെ തീരത്ത്. താജ്മഹൽ സ്ഥിതി ചെയ്യുന്നത് യമുന നദിയുടെ തീരത്ത്. വൃദ്ധഗംഗ എന്നറിയപ്പെടുന്ന നദി ഗോദാവരി. വൃദ്ധഗംഗ എന്നറിയപ്പെടുന്ന നദിയാണ് ഗോദാവരി. യുനെസ്കോ ലോകപൈതൃക പട്ടികയിൽ ഇടം നേടിയ ഹംപി ഏത് നദിയുടെ തീരത്താണ്? തുംഗഭദ്ര. യുനെസ്കോ ലോകപൈതൃക പട്ടികയിൽ ഇടം നേടിയ ഹംപി ഏത് നദിയുടെ തീരത്താണ്? തുംഗഭദ്ര. ഒന്നുകൂടെ നോക്കാം. ലോകത്തിലെ ഏറ്റവും വലിയ ഡെൽറ്റയാണ് ഗംഗാ ബ്രഹ്മപുത്ര ഡെൽറ്റ. മഹാനന്ദ എന്ന പോഷക നദി ഗംഗയുടേതാണ്. പാകിസ്ഥാൻ്റെ ദേശീയ നദിയാണ് സിന്ധു. താജ്മഹൽ സ്ഥിതി ചെയ്യുന്നത് യമുന നദിയുടെ തീരത്താണ്. വൃദ്ധഗംഗ എന്നറിയപ്പെടുന്ന നദിയാണ് ഗോദാവരി. യുനെസ്കോ ലോകപൈതൃക പട്ടികയിൽ ഇടം നേടിയ ഹംപി സ്ഥിതി ചെയ്യുന്നത് തുംഗഭദ്ര നദിയുടെ തീരത്താണ്. അടുത്തത്, ലോകത്തെ ഏറ്റവും വലിയ നദീജന്യ ദ്വീപായ മജുലി ഏത് നദിയിലാണ്? ബ്രഹ്മപുത്ര. ലോകത്തെ ഏറ്റവും വലിയ നദീജന്യ ദ്വീപായ മജുലി ഏത് നദിയിലാണ്? ബ്രഹ്മപുത്ര നദിയിൽ. ഉത്തരാഖണ്ഡിലെ ഗോമുഖ് ഗുഹകളിൽ നിന്ന്
ഉത്ഭവിക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ നദിയാണ് ഗംഗ. ഉത്തരാഖണ്ഡിലെ ഗൗമുഖ് ഗുഹകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ നദി ഗംഗ. കോസി, സോൺ, രാംഗംഗ തുടങ്ങിയവ ഏത് നദിയുടെ പോഷക നദികളാണ്? ഗംഗ. കോസി, സോൺ, രാംഗംഗ തുടങ്ങിയവ ഏത് നദിയുടെ പോഷക നദികളാണ്? ഗംഗ. പൂർണ, മഞ്ചീര എന്നിവ ഏത് നദിയുടെ പോഷക നദികളാണ്? ഗോദാവരി. പൂർണ, മഞ്ചീര എന്നിവ ഏത് നദിയുടെ പോഷക നദികളാണ്? ഗോദാവരി. ദക്ഷിണ ഗംഗ എന്നറിയപ്പെടുന്ന നദി കാവേരി. ദക്ഷിണ ഗംഗ എന്നറിയപ്പെടുന്ന നദിയാണ് കാവേരി. സർദാർ സരോവർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന നദി നർമ്മദ. സർദാർ സരോവർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന നദിയാണ് നർമ്മദ. ഒന്നുകൂടെ നോക്കാം. ലോകത്തെ ഏറ്റവും വലിയ നദീജന്യ ദ്വീപായ മജുലി സ്ഥിതി ചെയ്യുന്നത് ബ്രഹ്മപുത്ര നദിയിലാണ്. ഉത്തരാഖണ്ഡിലെ ഗായ്മു ഗുഹകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ നദിയാണ് ഗംഗ. ഗംഗയുടെ പോഷക നദികളാണ് കോസി, സോൺ, രാംഗംഗ, പൂർണ മഞ്ചീര എന്നീ പോഷക നദികൾ ഏത് നദിയുടേതാണ്? ഗോദാവരിയുടേത്. ദക്ഷിണ ഗംഗ എന്നറിയപ്പെടുന്നത് കാവേരി നദിയാണ്. സർദാർ സരോവർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് നർമ്മദാ നദിയിലാണ്.